ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രീറ്റിംഗ് കാർഡാണ്. എ ഫോർ സൈസിലുള്ള രണ്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലൊരു പേപ്പറിൻ്റെ രണ്ട് സൈഡിലും അര ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം നന്നായി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫോൾഡ് ചെയ്ത പേപ്പറിൻ്റെ മുകളിലേക്ക് മറ്റൊരു പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. ഫോൾഡ് ചെയ്ത പേപ്പറിൻ്റെ മുകളിൽ മറ്റൊരു പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തള്ളി നിൽക്കുന്ന ഭാഗം ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള പേപ്പറാണ് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പേപ്പറിൽ എന്തെങ്കിലും ഒരു ഇമേജ് വരച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത് ഒരു നൈറ്റ് മൂഡ് വരുന്ന രീതിയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ വരച്ചു കൊടുക്കാവുന്നതാണ്. ഇനി വരച്ചു കൊടുക്കുന്നതിന് പകരം വല്ല സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണോണ്ടും കുഴപ്പമില്ല. വല്ല കട്ട് ചെയ്ത് എന്തെങ്കിലും കൊട്ടിച്ചു കൊടുത്താലും പ്രശ്നമില്ല. ഞാനിവിടെ വരയ്ക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു കാർഡ് ചെയ്യുന്നത് ഒരു സ്ലൈഡിംഗ് കാർഡായിട്ടാണ്. നമ്മൾ ഈ ഒരു കാർഡ് ചെയ്യുന്നത് വെഡിങ് ആനിവേഴ്സറി പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇതേ മെത്തേഡിൽ തന്നെ വെഡിങ് ഇൻവിറ്റേഷനായിട്ടും അതേപോലെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടും ഒക്കെ ഇതേപോലത്തെ കാർഡുകൾ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഗ്രീറ്റിംഗ് കാർഡ്സ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പേപ്പർ വേണം എടുക്കാനായിട്ട്. ജി എസ് എം കൂടുതലുള്ള പേപ്പർ നോക്കിയിട്ട് എടുക്കുക. എ ഫോർ പേപ്പർ അതുപോലെ ചാർട്ട് പേപ്പറിനൊക്കെ ക്വാളിറ്റി കുറവാണ്. അതിനേക്കാളും കട്ടിയുള്ള പേപ്പർ വേണം എടുക്കാനായിട്ട്. നമ്മുടെ ഈ ഒരു പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ഉള്ളിലുള്ള പേപ്പർ പെയിൻറ്റ് ചെയ്യാം. ഞാൻ ഇതാ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. അത് ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ പേപ്പറിൻ്റെ മുകളിലും താഴെയായിട്ട് വരച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പിക്ചർ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് ഒരേപോലെ തന്നെയാണ് പെയിൻറ്റ് ചെയ്യേണ്ടത്. ഈ പേപ്പറിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ വരച്ചതിൻ്റെ സെൻട്രിൽ നിന്ന് താഴേക്കായിട്ടാണ് നമുക്ക് എന്ത് വിഷാണോ നമുക്ക് ആവശ്യമുള്ളത് ആ ഒരു വിഷ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ എഴുതിയിട്ടുള്ള വിഷ് ഒരു സി ഡി മാർക്കറി യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഡാർക്കൺ ചെയ്ത് വരച്ചു കൊടുക്കണം. ഇനി നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് ഡബിൾ ടേപ്പ്, അതേപോലെ തന്നെ നമ്മുടെ കാർഡിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിക്കാനുള്ള പിക്ചർ. ആ പിക്ചർ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഡബിൾ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ആദ്യം ഫിക്സ് ചെയ്യുന്നത് മെയിൽ ഇമേജാണ്. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫോട്ടോ സൈസ് കുറച്ച് കൂടി പോയി. പിന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിലൊട്ടിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള ലെയർ പേപ്പർ ഇതേപോലെ വെക്കുക. നമ്മുടെ ഫീമെയിൽ ഇമേജ് നമ്മൾ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കണം. നമ്മൾ ഈ ലൈൻ ഇടുന്ന ഭാഗം അത്രയും നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഡബിൾ ടേപ്പ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഫീമെയിൽ ഇമേജും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ സ്ക്രോൾ ചെയ്യണം. നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ് മേക്കിംഗ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.